ഹലോ, മൈക്ക് ചെക്കിംഗ്. പ്രിയ കലാ സ്നേഹികളെ, കൊച്ചിൻ മെല്ലടി തിയേറ്റേഴ്സിന്റെ മെല്ലടി അല്ല മെലഡി. എങ്ങനെയായാലും അടി ഉണ്ടാവുമല്ലോ. ഒരു പ്രത്യേക അറിയിപ്പ്. നാടകം കാണാൻ വേദിക്ക് മുന്നിലിരിക്കുന്ന പ്രിയ പ്രേക്ഷകർ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്നും ഒരു 50 മീറ്റർ പുറകോട്ട് മാറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാരും സാധാരണ മുന്നോട്ട് കയറിയിരിക്കല്ലേ പറയുന്നേ. ശരോ, അതാവുമ്പോ അവർ അവിടെ നിന്ന് അടി പ്ലാൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഓടാനുള്ള സമയം കിട്ടുമല്ലോ. ഞങ്ങൾ അവതരിപ്പിക്കുന്നു കൊച്ചിൻ മെലഡി തിയേറ്റേഴ്സിന്റെ 4 പേര് കഥാപാത്രം നമ്മൾ രണ്ടുപേരും ചെയ്യാൻ പോകുന്നത്. അതിന് കഴിഞ്ഞ സ്റ്റേജിൽ ഓപ്പണിംഗും ക്ലൈമാക്സും മാത്രമേ അവർക്ക് മനസ്സിലായുള്ളൂ. ബാക്കി ഒന്നും മനസ്സിലായെന്നും പറഞ്ഞ അവരെ നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ടേക്കുന്നത്. എടോ, ഓപ്പണിംഗ് ക്ലൈമാക്സും മനസ്സിലായില്ലേ? പിന്നെ കർത്തം പൊക്കുന്നതും താഴ്ത്തുന്നതും ആർക്കാ മനസ്സിലാവാത്ത? വല്ലാത്ത തൊലിക്കുട്ടി തന്നെ. എത്ര കുട്ടിയാലും പഠിക്കൂല. ആർക്ക്? നമുക്ക്. നാടകം തുടങ്ങ. നാടകം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എന്റെ വീട്ടിലോട്ടൊന്ന് വിളിച്ചോട്ടെ. അതെന്തിന്? എന്റെ ഇളയ കൊച്ചിന് പല്ല് മുളച്ചിട്ട് അച്ഛാ എന്ന് വിളിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിനെന്താ? അവൻ അറിവ് വെക്കുമ്പോ പല്ലില്ലാത്ത അച്ഛനെ കാണേണ്ടി വരുമല്ലോ. കൊടുക്കട്ടെ. ബെല്ലല്ല കൊടുക്കേണ്ടത്, ആദ്യം സമിതി കൊടുക്കണം. എന്നാ കുറച്ച് മനസ്സമാധാനം കിട്ടുമല്ലോ. മൈക്ക് ഓൺ ചെയ്തു. പ്രിയ കലാ സ്നേഹികളെ, നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്ന ജീവൻ പകരുമല്ലോ, ജീവൻ പോവല്ലേ. രംഗത്തിലെത്തുന്ന ജീവനുള്ള കഥാപാത്രങ്ങൾ അമ്മാവൻ പ്രഭാകരൻ തമ്പി. കാമുകി ചന്ദ്രമുഖി. പിന്നെ അമ്മാവൻ ഇയാളെന്ന് വാങ്ങിച്ചു കൂട്ടും. അമ്മായി കാമുകൻ മന്ദൻ. മന്ദനല്ലോ നന്ദൻ. ഞാൻ അവന്റെ സ്വഭാവ പറഞ്ഞ നാടകമിതാ ആരംഭിക്കുന്നു. ദീപം ദീപം. നാടകം പൊളിഞ്ഞ് ദേ തിരിയില്ലാത്ത വിളക്കും കൊണ്ട് പോകുന്നു. അപ്പൊ കത്തിക്കാനോ? അത് തീരുമ്പോ നാട്ടുകാര് കത്തിച്ചോളൂ. ദീപം ദീപം ദീപം. കപശല്യ കപശല്യ. ആശുപത്രി പോയപ്പോൾ കപശല്യ മാറി. നോമിന്റെ പേരാണ് വിളിച്ചത്. അത് കൗസല്യ. ചേട്ടൻ പ്രാർത്ഥിച്ചോളൂ. ഹേ പ്രഭു, ഹേ ഹരി രാമകൃഷ്ണ. ദൈവങ്ങളെ, ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും ഓരോ രൂപ വെച്ച് തന്നാ ഞാൻ അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയിക്കോളാമേ. അല്ല, 6 മണിക്ക് വെക്കണ്ട വിളക്കെന്തിനാ 3 മണിക്ക് വെച്ചത്? 5 മണിക്ക് ആഖിർക്കാരം വരും. നന്ദനെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചില്ല. നിന്ന് തരിയാതെ പോകുന്നെന്താ? 5 മണിക്ക് ആഖിർക്കാരം വരും. അയാൾക്ക് ഈ വിളക്ക് വെച്ച് കൊടുത്താലേ അത്താഴം ഉണ്ടാക്കാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ നോമിന്റെ പുറക്കാഞ്ചെല്ലും കൂടി എടുത്ത് വിറ്റോളൂ. അത്താഴത്തിന്റെ കൂടെ 2 ഓംലേറ്റ് അടിക്കാം. ആയിക്കോട്ടെ.